നമസ്കാരം. കേരളത്തിൽ പെരുമഴ തിമർത്ത് പെയ്യുകയാണ്. രണ്ടു ദിവസമായി തുടങ്ങിയ മഴ നിലയ്ക്കുന്നേയില്ല. ഈ സമയത്ത് ഇങ്ങനെ മഴ പെയ്യുന്ന രീതിയൊന്നും പണ്ടില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ലല്ലോ, കാലാവസ്ഥ ആകപ്പാടെ മാറിയിരിക്കുന്നു. ഇടവത്തിൽ ഇടവപ്പാതി പെയ്യില്ല, തുലാത്തിൽ തുലാമഴ പെയ്യില്ല, കർക്കടകത്തിൽ കർക്കടക മഴ പെയ്യില്ല. ചിലപ്പോൾ ഇതൊന്നും പെയ്യുകയേയില്ല, ചിലപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരും. എല്ലാത്തിനെയും സ്വഭാവവും മാറുന്ന രീതി നമ്മൾ കണ്ടുവരികയാണ്. ആകാശത്ത് ന്യൂനമർദ്ദവും ചക്രവാത ചുഴിയും ഒക്കെ രൂപപ്പെടുകയും അത് പെരുമഴയായി മാറുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ന്യൂനമർദ്ദങ്ങൾ ആവർത്തിക്കുന്നു, ചക്രവാത ചുഴികൾ ന്യൂനമർദ്ദങ്ങളായി രൂപാന്തരപ്പെടുന്നു. പലയിടങ്ങളിലും മേഘസ്ഫോടനങ്ങൾ എന്ന നിലയിൽ പ്രാദേശികമായി വലിയ മഴ പെയ്യുന്നു. അങ്ങനെ നമ്മുടെ മഴയെക്കുറിച്ചുള്ള എല്ലാ പ്രവചനങ്ങളും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ പെയ്യുന്ന മഴ ഇത്രയേറെ ആശങ്കയുണ്ടാക്കുന്നത്. പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും എറണാകുളത്തും കോട്ടയത്തും വയനാട്ടിലുമൊക്കെ വലിയ ആശങ്ക രൂപപ്പെട്ടു കഴിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലെ പല ഭാഗങ്ങളും ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. പണ്ടൊക്കെ തിരുവനന്തപുരത്ത് ഒരു മഴ പെയ്താൽ തമ്പാനൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന ഇടം വെള്ളത്തിലാകുമായിരുന്നു. ബിജു പ്രഭാകർ എന്ന IAS കളക്ടർ ആയിരുന്നപ്പോൾ ഉത്തരവാദിത്വത്തോടെ ചില നീക്കങ്ങൾ നടത്തി അതിനെ തടയാൻ കഴിഞ്ഞു, വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞു. എന്നാൽ എന്നിട്ടും തിരുവനന്തപുരം നഗരത്തെ വിട്ട് വെള്ളക്കെട്ട് പോയിട്ടില്ല. കാരണം നിയമവിരുദ്ധമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ആരുടെയെങ്കിലും ഉന്നതന്മാരുടെ തണ്ണീർത്തടം നികത്തൽ, ഇതൊക്കെ തന്നെ തിരുവനന്തപുരത്തിന് ശാപമായിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിന് ശാപമായി മാറുന്നത് കഴക്കൂട്ടത്തു നിന്നും കോവളം വഴി കടന്നുപോകുന്ന ബൈപ്പാസിന്റെ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന അനധികൃത നിർമ്മാണങ്ങളാണ്. ഇത്തരം ചില നിർമ്മാണങ്ങളാണ് കണ്ണുമൂലിയെയും ഗൗരീശപട്ടത്തെയും തേക്കുമൂടിനെയും മുറിഞ്ഞ പാലത്തെയും ഒക്കെ വെള്ളത്തിലാക്കിയിരിക്കുന്നത്. ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കണ്ണടച്ചു കൊടുത്ത സർക്കാരും അതിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥന്മാരുമാണ് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് കാരണം. ഈ തിരുവനന്തപുരം നഗരത്തിനപ്പുറത്തേക്ക് എല്ലായിടങ്ങളും, പാലായിൽ ഒരു പെൺകുട്ടി, ഒരു വിദ്യാർത്ഥിനി പുഴയിൽ കാണാതെ പോയിരിക്കുന്നു. പമ്പാനദി അടക്കമുള്ള, കക്കാട്ടാർ അടക്കമുള്ളവ നിറഞ്ഞു കവിയുന്നു. പല അണക്കെട്ടുകളും തുറക്കാൻ തുടങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരത്തെയും ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും ഒക്കെ പല അണക്കെട്ടുകളും തുറന്നു തുടങ്ങിയിരിക്കുന്നു. റവന്യൂ മന്ത്രി തന്നെ പറയുന്നു 4-5 ദിവസം മഴ നീണ്ടേക്കുമെന്ന്. ഇപ്പോൾ തമിഴ്നാട് തീരത്ത് കേരളത്തിന്റെ അതിർത്തിയിൽ ആകാശത്ത് വലിയ ചക്രവാത ചുഴി രൂപപ്പെട്ടെന്നും അത് ന്യൂനമർദ്ദമായി മാറി വലിയ മഴ ഇന്നും നാളെയും പെയ്യുമെന്നാണ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നത്. അന്തമാൻ തീരത്തിപ്പോഴുള്ള ഒരു ചക്രവാത ചുഴി വൈകാതെ ന്യൂനമർദ്ദമായി മറ്റൊരു ആക്രമണത്തിലൂടെ വലിയ മഴയ്ക്ക് വരും ദിവസങ്ങളിൽ കാരണമാകുമെന്ന് പറഞ്ഞു. അതായത് വരുന്ന 4-5 ദിവസം കേരളത്തിൽ വലിയ ദുരിതപ്പെയ്ത്തായിരിക്കുമെന്ന് വ്യക്തമാണ്. കേരളം ആശങ്കയിലാണ്. കാരണം 2-3 ദിവസം തുടർച്ചയായി മഴ പെയ്താൽ 2018 ആവർത്തിക്കുമെന്ന് 2019 നമ്മൾ കണ്ടതാണ്. ഇവിടെ ആവട്ടെ, സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. മഴ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, കര കവിഞ്ഞൊഴുകുന്നു, വെള്ളക്കെട്ടുകളിൽ നഗരങ്ങൾ മുങ്ങുന്നു, വീടുകളെല്ലാം വെള്ളത്തിനടിയിലാവുന്ന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. അവരെന്തോ ഡച്ച് മോഡൽ എന്നൊക്കെ പറഞ്ഞ് ടൂർ അടിക്കുന്നതല്ല, ഒന്നും ചെയ്തിട്ടില്ല. അടിസ്ഥാനപരമായി ജനങ്ങളുടെ ദുരിതം മാറ്റുന്നതിന് ഒന്നും ചെയ്തിട്ടില്ല. ആകപ്പാടെ റവന്യൂ വകുപ്പ് ആളുകളെ കൊണ്ടുപോയി സ്കൂളുകളിൽ പാർപ്പിക്കും, ഇത് മാത്രമാണ്. ഇപ്പോൾ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്ന ആർക്കും അറിയില്ല. അത്രമാത്രം വലിയ മഴ പോലുമായി മാറിയെന്ന് വരാം. ഒരുപക്ഷെ സുപ്രഭാതത്തിൽ സൂര്യൻ തെളിഞ്ഞ് മഴ മാറിയെന്നും വരാം. പക്ഷെ ഇപ്പോഴത്തെ സൂചന വരുന്ന 3-4 ദിവസം കേരളത്തിൽ വലിയ ദുരിതപ്പെയ്ത്താവും, വലിയ തോതിൽ ജനങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ മന്ത്രിമാരുടെ ഇപ്പോഴത്തെ ഈ ആഡംബര ധൂർത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ധൂർത്ത് എന്ന് പലരും ചോദിച്ചു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നടത്തിയ ജനസമ്പർക്ക പരിപാടിയെ പോലാവും എന്ന് കരുതി ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷെ ജനങ്ങൾക്കൊരു ഗുണവുമില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാണുന്ന പൗരപ്രമുഖരെയാ. പൗരപ്രമുഖർ എങ്ങനെയാവുമെന്ന് വിവരാവകാശ അപേക്ഷ ചോദിച്ചിട്ട് ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. പൗരപ്രമുഖരെ തീരുമാനിക്കുന്നത് സ്പോൺസർ ചെയ്യുന്നവരെ, കാശ് കൊടുക്കുന്നവരെ, സ്വാധീനമുള്ളവരെയൊക്കെയാണ്. ദുരിതമനുഭവിക്കുന്നത് പൗരപ്രമുഖരല്ല. പൗരപ്രമുഖരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാശുണ്ട്, വാഹനങ്ങളുണ്ട്, സൗകര്യങ്ങൾ. അവരറിയുന്നില്ല ഈ നാട്ടിലെ വിലക്കയറ്റം പോലും അവർ അറിയുന്നില്ല. കാരണം അവരുടെ കാശുണ്ട്, അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുന്നു. ഓരോ സാധനത്തിന്റെ വില എത്ര ചോദിച്ചാൽ ആർക്കും അറിയില്ല. പൗരപ്രമുഖനൊന്നും അല്ലെങ്കിൽ കൂടി പണിയെടുത്ത് മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില അറിയില്ല എന്ന് പറയട്ടെ. കാരണം ഞാനല്ല പലപ്പോഴും സാധനങ്ങൾ വാങ്ങുന്നത്, മറ്റുള്ളവരാണ്. സാധനങ്ങൾ വാങ്ങാൻ കാശ് ചോദിക്കുന്നു, കൊടുക്കുന്നതല്ലാതെ ഓരോ സാധനത്തിന്റെ വില എനിക്ക് പോലും അറിയില്ല. സാധാരണക്കാരന് എനിക്ക് പോലും അറിയില്ല. അപ്പൊ പിന്നെ പൗരപ്രമുഖരുടെ കാര്യം അറിയണോ? അപ്പോൾ വേദന അനുഭവിക്കുന്നത് പാവങ്ങളാണ്, കൂലിപ്പണിക്കാരാണ്, തൊഴിലുറപ്പ് പദ്ധതിക്കാരാണ്, കുടുംബശ്രീക്കാരാണ്. അവരെ ഒന്നും വിളിക്കില്ല, അവരെ ഒന്നും ക്ഷണിക്കില്ല. അങ്ങനെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പൗരപ്രമുഖന്മാരെ കണ്ട് ചുറ്റിക്കറങ്ങുകയാണ്. സാധാരണക്കാർക്ക് വേണമെങ്കിൽ പരിസര പ്രദേശത്തുള്ള കൗണ്ടറിൽ വന്ന് പരാതി കൊടുത്തിട്ട് പോകാം. എന്ത് കാര്യമാണുള്ളത്? ഇത്തരം പരാതികൾ അവർ കാണുന്നില്ല, കേൾക്കുന്നില്ല, ചെയ്യുന്നില്ല ഉദ്യോഗസ്ഥർ. അതുകൊണ്ടാണല്ലോ മന്ത്രിമാർ വരുമ്പോൾ പ്രതീക്ഷയോടെ ജനങ്ങൾ വന്നത്. ഇങ്ങനെ ഇവർ ടൂർ അടിക്കുകയാണ് 1 കോടിയിലധികം രൂപയുള്ള ഒരു വാഹനത്തിൽ.
ചെലവ് ചുരുക്കാനാണ് പറയുന്നത്. പക്ഷേ പിന്നാലെ വരുന്ന വാഹനങ്ങളുടെ എണ്ണം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഒരു കോടിയുടെ മെഴ്സിഡസ് ആഡംബര വാഹനത്തിന് പിന്നാലെ ഒഴുകിയെത്തുകയാണ് നിരവധി വാഹനങ്ങൾ. ഇവയ്ക്കൊപ്പം മന്ത്രിമാരുടെ എല്ലാം കാറുകളുമുണ്ട്. നമ്പർ പ്ലേറ്റ് മാത്രം എഴുതി മാറ്റിയെന്ന് മാത്രം, കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. എല്ലാ വാഹനങ്ങളും ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുക, കാരണം മന്ത്രിമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ അവർക്ക് അവരുടെ വണ്ടി തന്നെ വേണം. ബസ്സെടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. ഒന്നര മാസം മന്ത്രിമാർ ബസ്സിൽ മാത്രം യാത്ര ചെയ്യുന്ന ആരും കരുതരുത്. മന്ത്രിമാരുടെ വാഹനങ്ങളും വാഹനത്തിന്റെ ഡ്രൈവർമാരും മന്ത്രിമാരുടെ ജീവനക്കാരും എല്ലാം കൂടെയുണ്ട്. ഇത് ചെലവ് ചുരുക്കലല്ല, ഇത് അധിക പ്രസംഗമാണ്, അധിക ചെലവാണ്. ഓർക്കണം, ഇവർ ചെലവ് ചുരുക്കാൻ ഒരു വണ്ടി മേടിച്ചത് ഒരു ആഡംബരമാണ്. അതിനപ്പുറം ഇവർ താമസിക്കുന്ന എവിടെയാണ്? സർക്കാരിന്റെ ഗസ്റ്റ് ഹൗസുകളുണ്ട്. പി ഡബ്ല്യുയുടെ റെസ്റ്റ് ഹൗസുകളും KTDCയുടെ ഗസ്റ്റ് ഹൗസുകളും കേരളം മുഴുവനുണ്ട്. സർക്കാർ താമസിച്ചാൽ സൗജന്യമാണ്, മന്ത്രിമാർ താമസിച്ചാൽ സൗജന്യമാണ്. നല്ല സൗകര്യങ്ങളുണ്ട്, നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത സൗകര്യം. എല്ലാ PWയുടെ റെസ്റ്റ് ഹൗസിലും നമ്പർ 1 എന്ന് പറയുന്നത് ഗംഭീരൻ മുറികളാണ്. പക്ഷെ ഇവരൊക്കെ താമസിക്കുന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ്. എല്ലാവരും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിക്കുന്നു, അവിടെയാണ് മന്ത്രിസഭാ യോഗം നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ ചെലവ് നമ്മൾ കൊടുക്കണം. അതായത് മന്ത്രിമാർ ശരിക്കും ടൂറടിയാണ്. അവർ കാസർഗോഡ് മുതൽ തുടങ്ങുന്ന വണ്ടിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരുമിച്ച് ടൂറടിക്കുമ്പോൾ എത്ര കാശുള്ളവരും ടൂറിന് പോകുന്ന ഒരുമിച്ചാണല്ലോ. അങ്ങനെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടി ഒരു പ്രത്യേക വാഹനം വാങ്ങി അതിലിരുന്ന് കൈയടിച്ച് പാട്ടുപാടി ടൂർ അടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നാലെ വാഹനങ്ങളുടെ പട, ഉദ്യോഗസ്ഥന്മാരുടെ പട വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രസംഗം നടത്തുന്നു, അവർ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു, ഉദ്യോഗസ്ഥന്മാർ കൗണ്ടർ ഇട്ടിട്ട് പരാതി സ്വീകരിക്കാനിരിക്കുന്നു. എന്നിട്ട് ഇവരിങ്ങനെ ഓളം വെച്ച് രസിച്ചു പോകുന്നു. രാവിലെ നടക്കാൻ പോകുന്നു, ചായ കുടിക്കാൻ പോകുന്നു, ഡയലോഗ് അടിക്കാൻ പോകുന്നു. പല ചാനലുകളും ഇതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നാലെ നടക്കും, സർക്കാർ പരസ്യം കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇവരൊരു ആഡംബരത്തിലും ആഹ്ലാദത്തിലും നടക്കുന്നു. എന്നിട്ട് ഇതിനെ പ്രതിഷേധിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നവരെ, കരിങ്കൊടി ഉയർത്തുന്നവരെ ചെടിച്ചട്ടിക്കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും തല തല്ലി പൊട്ടിക്കുന്നു. അതിനെ രക്ഷാപ്രവർത്തനം, മാതൃകാപരമായ പ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി സാക്ഷ്യപ്പെടുത്തുന്നു. എന്നിട്ടോ പാവപ്പെട്ട കുട്ടികളെ പൊരിവെയിലത്ത് നിർത്തുകയാണ് മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ. അതുകൊണ്ട് മുഖ്യമന്ത്രി ഞെളിയുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി പറയുക, ഉളുപ്പുണ്ടോ ഇങ്ങനെ പറയാൻ? ഒന്ന് രണ്ട് മണിക്കൂർ വലിയ ചൂടത്ത് കുട്ടികളെ കൊണ്ട് നിർത്തിയിട്ട് വിളിക്കടാ വിളിക്കടാ എന്ന് പറഞ്ഞ് സാറുമാരെ മുദ്രാവാക്യം വിളിപ്പിച്ചിട്ട് കുട്ടികൾ മന്ത്രിമാരെ കണ്ട് സ്വാഭാവികമായി ആവേശത്തോടെ ഇറങ്ങി വന്ന് അഭിവാദ്യം ചെയ്തതാണെന്നൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഈ മുഖ്യമന്ത്രി ഏത് നിലവാരമുള്ള ആളാണ്? അതായത് ജനങ്ങളുടെ യഥാർത്ഥ വികാരം യൂത്ത് കോൺഗ്രസ് സാർ ചെയ്തതാ, പക്ഷെ ജനങ്ങൾ പേടിയായി മാറി നിൽക്കുന്നു. ചെയ്ത യൂത്ത് കോൺഗ്രസ്സുകാരെ DYF ഒക്കെ തല്ലി ഓടിക്കുന്നു. കുഞ്ഞു കുരുന്നു പിള്ളേരെ നിയമവിരുദ്ധമായ വഴിയിലിറക്കി അവരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചിട്ട് മുഖ്യമന്ത്രി അതിൽ അഭിമാനിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. നാട്ടിലെ ജനങ്ങളുടെ വികാരമായി മുഖ്യമന്ത്രി കാണുന്നത് LP സ്കൂൾ പിള്ളേരെ വഴിയിലിറക്കി മുദ്രാവാക്യം വിളിപ്പിച്ചതാണ്. എത്ര ദയനീയ സ്ഥിതിയിലേക്ക് ഈ മുഖ്യമന്ത്രി മന്ത്രിമാർ മാറിയിരിക്കുന്നു, അവർക്ക് തിരിച്ചറിയത്തില്ല. നാടൊന്ന് ദുരിതക്കയത്തിലാണ്, കടം കയറി മുടിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത വർഷത്തെ കടം 3,800 കോടി രൂപ എടുത്തോളാൻ സർക്കാരിന് ഇപ്പം അനുമതി കിട്ടിയിട്ടുണ്ട്, കേന്ദ്രം അനുമതി കൊടുത്തിട്ടുണ്ട്, ഇന്നത്തെ പത്രത്തിൽ വന്ന വാർത്തയാണ്. അല്ല, കടമിൽ 52 കോടി മാത്രമേ ഈ ഫൈനാൻഷ്യൽ ഇയറിൽ ഇനി ബാക്കിയുള്ളൂ എടുക്കാൻ. ഈ 52 കോടി എന്ത് ചെയ്യാൻ കടമേ ഉള്ളൂ, റവന്യൂ ഇല്ല. അതുകൊണ്ട് അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലെ 3,800 കോടി രൂപ അഡ്വാൻസായി സംസ്ഥാനം മേടിക്കാൻ പോവാം. അങ്ങനെ കടം മേടിച്ചിട്ട് വേണം ഈ ആഡംബര വാഹനം മേടിക്കാനും ഇങ്ങനെ ചുറ്റിക്കറങ്ങാനും നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയുള്ള യാത്ര. ഈ സമയത്ത് എല്ലാ ഫയലുകളും സെക്രട്ടേറിയറ്റ് ഒരു ഫയലും നീങ്ങുന്നില്ല. മന്ത്രിമാർക്ക് നേരമുണ്ട്, അവർക്കിങ്ങനെ തള്ളുവണ്ടിയിൽ കയറി ഉല്ലാസയാത്രയിലാണ്. അതിനുശേഷം തള്ളി തള്ളി മടുക്കുകയാണ്. പിന്നെ രാവിലെ പ്രഭാത നടത്തത്തിന് പോകണം, പിന്നെ എതിരാളികളെ ചീത്ത വിളിക്കാൻ പോകണം. ഇതെല്ലാം കഴിയുമ്പം എവിടെയാണ് ഫയൽ നോക്കാൻ പറ്റുന്നത്? ഈ ഒരു മാസത്തിലധികം സംസ്ഥാനത്തിന്റെ ഭരണമേ നിലയ്ക്കും, ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ല, കോടിക്കണക്കിന് രൂപയും നഷ്ടപ്പെടും. ഇവ അതിനിടയിലാണ് ഈ പെരുമഴ വന്നിരിക്കുന്നത്. മഴ വന്നിട്ടെങ്കിലും ഇവർക്ക് ബോധമുണ്ടാവണ്ടേ? ഈ പ്രകൃതി പോലും മടുത്തു, അല്ലെങ്കിൽ കാലം തെറ്റി ഇങ്ങനെ മഴ വരുമോ? ദുരന്തം കണ്ടിട്ട് പ്രകൃതി പോലും ശമിക്കുകയാണ് ഈ മഴയിലൂടെ. ജനങ്ങൾ ശ്വാസം മുട്ടുന്നു, വെള്ളത്തിലാവുന്നു. മന്ത്രിമാരെവിടെ? അവരുല്ലാസത്തിലാണ്, ടൂറിലാണ്. ഇതുപോലൊരു ഗതികേട് ഈ സമൂഹത്തിന് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. എന്റെ ജീവിതകാലത്ത് തന്നെ ഇങ്ങനെയൊരു ദുരന്തം കാണേണ്ടി വന്നതിൽ, ഇങ്ങനെയൊരു സർക്കാരിനെ സഹിക്കേണ്ടി വന്നതിൽ വിധി എന്നോർത്ത് ആശ്വസിക്കാനേ പറ്റൂ. എന്തായാലും ഭയാനകമായ നാടിന്റെ അവസ്ഥ. മുങ്ങിത്താഴികയാണ് മനുഷ്യർ. മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉല്ലാസയാത്രയിലും